നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ലേഡീസ് അവറിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. സ്വാഗതം. അപ്പോ മഴക്കാലമാണ്, ഒരുപാട് മഴക്കാല രോഗങ്ങളുടെയും കൂടെ കാലമാണ്. നമ്മള് ജനറൽ ഹോസ്പിറ്റലിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ജനറൽ ഹോസ്പിറ്റൽ എന്നല്ല, പൊതുവെ ഏത് ഹോസ്പിറ്റലിലേക്ക് നോക്കിക്കഴിഞ്ഞാലും പനി കൊണ്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. കേരളത്തിന് എസ്പെഷ്യലി ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. കാരണം കേരളത്തിന് മാത്രം രണ്ട് കാലവർഷമുണ്ട്. അതെ അതെ. അതുകൊണ്ടൊക്കെ തന്നെ പനി കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അതെ അതെ അതെ. പിന്നെ മാത്രമല്ല, റിസീവിങ് ഏറ്റവും ഫസ്റ്റ് മൺസൂൺസ് കിട്ടുന്നതും നമുക്ക് തന്നെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴും മൺസൂൺസിന്റെ ഒരു സീസൺ ആണ്. ഇപ്പോഴും ഇത്തിരി വിട്ടു തുടങ്ങിയെങ്കിൽ പോലും നല്ല പ്രാബല്യത്തോടുകൂടി തന്നെ മൺസൂൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതെ. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ പനി എന്ന് പറഞ്ഞാൽ ചിക്കൻഗുനിയ ബാക്കി സാധാരണ പണ്ട് അതില് എന്റെ ഒരു ആന്റി പറയായിരുന്നു, പണ്ട് കാലത്ത് പനി എന്ന് പറഞ്ഞാൽ പനി അത്രേ ഉള്ളൂ. ഇപ്പോ പനിയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്ത് പനിയാണെന്നാണ്. കാരണം ഒരുപാട് പനികളാണ്, ചിക്കൻ ഗുനി, അടങ്കിപ്പനി, മലമ്പനി, ഇങ്ങനെ ഒരുപാട് ഒരുപാട് H1N1 പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് പനീസ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിന്റെ രോഗങ്ങളാണ്. അതെ അതെ. പനികൾക്ക് പോലും വാക്സിനേഷൻസ് തുടങ്ങി. ഇപ്പൊ ഡെങ്കു ആണെങ്കിൽ, ഡെങ്കുവിന്റെ കഥ എടുക്കുകയാണെങ്കിൽ, ഡെങ്കുവിന് പോലും പല കൺട്രീസിലും അതിന് വാക്സിനേഷനും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കാണ് ഈ പനിയുടെ എഫക്റ്റ്. നമ്മളൊരു ഈ ഡെങ്കു പോലത്തെ ഒരു പനി വന്നാൽ 3 മുതൽ 14 ദിവസം വരെ ആണ് പൊതുവേ ഡെങ്കു വന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി പോലിരിക്കും എത്ര പെട്ടെന്ന് പോകുന്നു എന്നുള്ളത്. പക്ഷേ ഇത്രയും ദിവസമാണ് നമുക്ക് പൊതുവേ ഡെങ്കു വന്നാൽ കിടപ്പിലാവുക. അത് ഒബ്വിയസ്ലി ഡെങ്കി ആണെങ്കിലും മലമ്പനി ആണെങ്കിലും ഇത്തരം എല്ലാ അസുഖങ്ങളും പരത്തുന്നത് കൊതുകുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരത്തിലുള്ള പനികളൊക്കെ അതിൽ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്നത് പെൺ കൊതുകുകളാണ്. അതെ അതെ അതെ. ആൺകൊതുകുകൾ ഉപദ്രവകാരികൾ തന്നെയാണ്. അതെ അതെ. ആൺകൊതുകുകൾ ഉപദ്രവകാരികളല്ല. അതുങ്ങൾ പാദങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മാറിയിരുന്നോളും, ഒരു രോഗം പരത്തുന്നില്ല. പക്ഷെ പെൺ കൊതുകുകളാണ് ഇപ്പോ മലമ്പനി ആണെങ്കിലും അതെ, ഡെങ്കിപ്പനി ആണെങ്കിലും അതെ, ഇത്തരം പനികളൊക്കെ പരത്തുന്ന അവരുടെ ഒരു ഈ വാഹകർ, മെസ്സഞ്ചേഴ്സ് ഇവരാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇന്നും ആ പട്ടം നമുക്ക് തന്നെയാണ്, അതിന് അഭിമാനിക്കാം. പ്രശ്നക്കാരികൾ നമ്മൾ തന്നെയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഡെങ്കു ഫീവർ എന്ന് പറയുന്ന ഈ പനി ഇപ്പം വീണയ്ക്ക് വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വരണം എന്നില്ല. ഡെങ്കു വരാൻ നിർബന്ധമായും ഡെങ്കു ബാധിത ഡെങ്കു വൈറസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കൊതു കടിക്കണം. പൊതുവേ ഈ ഡെങ്കു വൈറസ് പരത്തുന്ന കൊതുകുകള് ഏജസ് ഈജിപ്തി ഏജസ് ഈജിപ്തി എന്ന് പറയുന്ന ഒരു ഈഡിസ് ഇതിൽപ്പെടുന്ന ഗണത്തിൽപ്പെടുന്ന കൊതുകുകളാണ്, ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന പെൺ കൊതുകുകളാണ് ഇത്തരം രോഗങ്ങളൊക്കെ പരത്തുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ജനറൽ നോളജ് ആയിട്ട് പനിക്കാലമായതുകൊണ്ടായിരിക്കും എല്ലാവർക്കും തന്നെ അറിയാം. കാരണം നമ്മുടെ കേരള ഗവൺമെന്റ് ആണെങ്കിലും മഴക്കാല പൂർവ്വ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരുപാട് മുൻകരുതലുകൾ FM ആണെങ്കിലും ടെലിവിഷനിലൂടെ ആണെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും പത്രമാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ഒരു വലിയ ക്യാമ്പയിനായിട്ട് തന്നെ എങ്ങനെ നിങ്ങൾ മഴക്കാല രോഗങ്ങളെ നേരിടണം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഡെങ്കിപ്പനി പോലുള്ള, നമുക്ക് പേര് പറയുമ്പോൾ തന്നെ അതിലൊരു ഭീകരതയുണ്ട്, ഒരു തമാശയുണ്ടെന്നൊക്കെ തോന്നാം. അപ്പൊ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എളുപ്പം മാറാൻ സാധ്യതയില്ലാത്ത രോഗങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളതിൽ വളരെ സജീവമായിട്ട് കേരള ഗവൺമെന്റും ജനങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. എങ്ങനെയാണ് രോഗങ്ങളെ നേരിടേണ്ടത്, നമ്മൾ FM കേട്ട് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് FM കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ 2 തവണയെങ്കിലും നമുക്ക് ഇത്തരം പരസ്യങ്ങൾ ഉണ്ടാകും. അതെ അതെ. അതിൽ ആദ്യം എന്താ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ജലം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക. FM കേട്ടത് തന്നെ ഞാൻ പറയാതിരിക്കുമ്പോഴേ. പിന്നെ വാങ്ങിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മൾ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി, കാരണം അതെ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടന്നിട്ട് തിരിച്ചു വരാം. നമസ്കാരം. എൻ്റെ പേര് ഗായത്രി, വീട് കോട്ടയമാണ്. ഞാൻ ഇന്നിവിടെ എല്ലാവരും പരിചയപ്പെടുത്താൻ പോകുന്നത് ഡ്രസ്സിലെ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നിപ്പോൾ എല്ലായിടത്തും മെയിൻ ഫാഷനായിട്ട് വന്നിരിക്കുന്നതാണ് കേരള മ്യൂറൽ പെയിൻറ്റിങ്, നമ്മുടെ തുണികളിൽ വന്നിരിക്കുന്നത്.
അത് പലവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ചിലവർക്ക് ഫ്രണ്ടിൽ വേണം, ബാക്കിൽ വേണം, കാലിൻ്റെ സൈഡിൽ വേണം, അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിലാണ് പറയാറുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് കേരള മ്യൂറൽ പെയിൻറ്റിങ്, എല്ലാവർക്കും ഡ്രസ്സിൽ ചെയ്യാൻ അറിയില്ലെങ്കിലും പറഞ്ഞു തരാം. നമ്മൾ 7 കളർ പെയിൻറ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. വെർമില്യന്, സാപ് ഗ്രീന്, ഗോൾഡൻ യെല്ലോ, പെർഷ്യൻ ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, സ്കൈ ബ്ലൂ, ഇങ്ങനെ 7 കളർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കറുത്ത നിറങ്ങളിലോ ഡാർക്ക് നിറങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ വെള്ള കളർ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് വേണം ഈ നമ്മുടെ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിന് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഏതൊക്കെ വസ്ത്രങ്ങൾ എന്നല്ല, ഏത് വസ്ത്രങ്ങൾ കൊണ്ടു തന്നാലും നമ്മൾ അതിലെല്ലാം ചെയ്യാറുണ്ട്. അതിൽ കോട്ടൺ ആണോ ഷിഫോൺ ആണോ ഇങ്ങനെ ഒന്ന് നോക്കുക. സിൽക്ക് എല്ലാത്തിലും ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സെൻറ്ററിൽ ഒരു സ്വല്പം പെയിൻറ്റ് വെച്ച് നോക്കും. സിൽക്കിലൊക്കെ ചെയ്യുമ്പോൾ എന്തുമാത്രം സ്പ്രെഡ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഒരു ലേശം പെയിൻറ്റ് വെച്ച് നോക്കിയിട്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്ത് ചെയ്യുന്നത്. ഡിസൈനിങ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ വരുമ്പോൾ അവർ തന്നെ പറയും. എല്ലാവരും ഇപ്പം വരുന്ന കസ്റ്റമേഴ്സ് പഴയ പോലെ ഒന്നും അല്ല. നന്നായിട്ട് നെറ്റൊക്കെ സെർച്ച് ചെയ്ത് അവർക്ക് നല്ല ഐഡിയ ഉണ്ട്. എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഇരിക്കണം, അത് എങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് അവർക്കൊക്കെ നല്ല ഐഡിയ ആയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ പറയും മുന്താണിയിലും മതി, ഇല്ലെങ്കിൽ ചെസ്റ്റിലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിലാണ് വന്ന് നമ്മൾ പറഞ്ഞ് അതനുസരിച്ച് ചെയ്ത് കൊടുക്കും. ആൾക്കാർക്ക് കൂടുതൽ വരുന്നതെന്ന് ചോദിച്ചാൽ മയില്, മൈപ്പീലി, പിന്നെ കൃഷ്ണൻ, രാധ, അങ്ങനെയുള്ള ചിത്രങ്ങളാണ് കൂടുതലായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. മൈപ്പീലി മയിലൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് കൂടുതലും ആൾക്കാരെന്ന് ചോദിച്ചാൽ ഏത് സമയത്ത് വേണേലും അവർക്ക് കൊടുക്കാം. ഈ കൃഷ്ണൻ രാധയെന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ, ക്രിസ്ത്യാനികൾക്കും മുസ്ലിംസുകൾക്കും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റൂല എന്ന് പറയും. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരാണ് നമ്മളെ സമീപിക്കുന്നത്. സാരിയിൽ മാത്രമായിട്ടല്ല നമ്മൾ ഈ ഡിസൈനിങ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ചുരിദാറിൽ ചെയ്യുന്നുണ്ട്, സ്കേർട്ടിലുണ്ട്, ബ്ലൗസിലുണ്ട്, എല്ലാം എന്ത് വേണേലും അവർ കൊണ്ടു തരുന്നു. മുണ്ട്, ഷർട്ട്, കുഞ്ഞുങ്ങളുടെ കുഞ്ഞ് ബർത്ത്, കുട്ടികളുടെ ഉടുപ്പിൽ, എല്ലാത്തിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഡ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്താലും ഫാബ്രിക് പെയിൻറ്റിങ് കൊണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ, ഇല്ലാതെ ബാക്കി ഏത് പെയിൻറ്റ് കൊണ്ട് ചെയ്താലും അലക്കിയാലും പോയിരിക്കും. ഒരു ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കാനായിട്ട് എത്ര സമയം എന്നുള്ളതല്ല ആ ചിത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും നമുക്ക് ചെയ്യാം. നമ്മൾ ചില ചിത്രങ്ങൾ ഒരു മുന്താണി ഫുള്ളായിട്ട് നല്ല ഫിനിഷിങ് ചെയ്യണം 3-4 ദിവസമൊക്കെ എടുക്കുന്നുണ്ട്. പ്രിൻ്റ് ചെയ്യുന്ന പെയിൻറ് എത്രത്തോളം കാലം നിൽക്കും എന്നുള്ളതല്ല, അത് നമ്മുടെ ദേഹത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തുള്ളി നമ്മുടെ ദേഹത്ത് വീണാൽ പിന്നെ അത് ലൈഫ് ലോങ് ആയിട്ട് ആ പെയിൻറ് അവിടെ കിടക്കുവാണ്. അതിങ്ങനെ വരുന്നത് കൊണ്ട് നമ്മുടെ തുണിയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലേ ഡ്രൈ വാഷ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഹാൻഡ് വാഷ്, ഡ്രൈ വാഷ്, എന്ത് വേണേലും ചെയ്തോളൂ, ഒരു തരത്തിലും അത് പോകത്തില്ല. ഫെവിക്രിൽ പെയിൻറ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ് 14 ടീച്ചർമാരുടെ അടുത്തുനിന്ന് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മ്യൂറൽ പെയിൻറ്റിങ് ഞാൻ ആദ്യം തൃശ്ശൂരിൽ നിന്ന് പഠിച്ചു, കൊല്ലം പഠിച്ചു, തിരുവനന്തപുരത്തു നിന്ന് പഠിച്ചു, അങ്ങനെ പലയിടത്തുനിന്ന് ഞാൻ പഠിച്ചു. പിന്നെ എല്ലാ ഗുരുക്കന്മാരുടെയും പഠിപ്പിച്ചിരിക്കുന്നതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സ്വല്പം ഐഡിയാസ് വെച്ചിട്ട് ഞാൻ പുതിയതായിട്ടൊരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂറലിൻ്റെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒന്നും മെയിൻ ഞങ്ങൾ ഉടുത്തോണ്ട് നടക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇട്ടുകൊണ്ട് നടക്കും. കാണുമ്പം പറയും എനിക്കൊന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. പിന്നെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഫ്രണ്ട് സർക്കിൾസ്, അവരൊരാൾ വാങ്ങിച്ചു അവരത് ഉടുത്തോണ്ട് പോകുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിക്കുന്നു. ആ രീതിയിൽ ഫ്രണ്ട് സർക്കിളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു എല്ലാവർക്കും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിയിട്ടായിട്ട് ഒരെണ്ണം ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഓടക്കൂലാണ് ചെയ്യുന്നത്. നമ്മളിതിന് വേണ്ടത് ഗോൾഡൻ യെല്ലോ പെയിൻറ്റ്. ആ ഗോൾഡൻ യെല്ലോ പെയിൻറ്റ് എടുക്കുക. നമ്മൾ ഡിസൈൻ വരച്ചു, ഞാനിവിടെ പെൻസിൽ വെച്ച് വരച്ചിരുന്നത്. അതിൻ്റെ മുകളിലോട്ട് ഞാനത് റെഡ് കളർ വെർമില്യൻ കൊണ്ട് ഒന്ന് ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യകരമായ സ്ഥലത്ത് നമ്മൾ ഈ മഞ്ഞ കളർ ഉപയോഗിക്കുന്നു. ഫ്രെയിം ഇട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ചെറിയൊരു പടവായതുകൊണ്ട് ഞാൻ ഫ്രെയിമൊന്നും ഇടുന്നില്ല, ഡയറക്റ്റായിട്ട് അങ്ങ് ചെയ്യുവാണ്. ഇനി അതുപോലെ തന്നെ സാരിയുടെ മുന്താണി ചെയ്യുമ്പോൾ വലിയ മുന്താണിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഫ്രെയിമൊന്നും ഇടലൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്തെങ്കിലും കട്ടിയുള്ള ഒരു സംഭവം താഴോട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാം. നമ്മളിതാണ്ട് ഇവിടെ ഒരു മഞ്ഞ കളർ വരച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ ഓടക്കുളിൻ്റെ സൈഡിലോട്ട് താഴോട്ട് മുത്തുകളൊക്കെ കെട്ടിയിടും. ആ മുത്തിനൊക്കെ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. റെഡും കൊണ്ട് ചുമ്മാ മുത്തുകളായിട്ട് പ്ലെയിൻ ആയിട്ട് വെള്ള കളർ മുത്തായിട്ടൊന്ന് ഔട്ട്ലൈൻ മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എല്ലാവർക്കും ചെയ്യാം, വീട്ടിലെല്ലാ
എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു പെയിൻറ് വാങ്ങിക്കുക, ഒരു ബ്രഷ് വാങ്ങിക്കുക, നമുക്ക് ചെയ്യേണ്ട ഷർട്ട് വേണമെങ്കിൽ ഷർട്ട്, ഇല്ലെങ്കിൽ എന്താണോ വേണ്ടത് സിമ്പിളായിട്ട് നമുക്കിത് ഇതുപോലെ ഒരു പടം വരയ്ക്കുന്നു. ഇനി പടം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട, നെറ്റിലുണ്ട്. ഇല്ലെങ്കിൽ ഒരു ഒന്നുമില്ല, കൃഷ്ണൻ്റെയോ ഇല്ലെങ്കിൽ ഓടക്കുലിൻ്റെയോ പോസ്റ്ററോ എന്തെങ്കിലും കിട്ടുമല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ ട്രേസ് എടുത്താൽ മതി. കാർബൺ പേപ്പർ വെച്ച് ട്രേസ് എടുക്കുക. നമ്മളിവിടെ മഞ്ഞ കളർ ഇട്ടു, ഞാൻ താഴോട്ടുള്ളത് വരച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് ഇതിൻ്റെ പുറത്ത് വെർമില്യം വെച്ചിട്ട് ഡാർക്കായിട്ട് നമ്മൾ വരയ്ക്കും. നമ്മൾ ചെയ്യുന്നു. പിന്നെ ഭംഗിക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ഷെയ്ഡ്, ആ ചെയ്തിരിക്കുന്ന ബ്രഷ് ഒന്ന് നനച്ചിട്ട് ഒന്ന് ഷെയ്ഡ് കൊടുക്കാം. നന്നായിട്ട് ചെയ്തു നമ്മൾ ഒരു കുറച്ച് നേരം, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല ഡ്രൈ ആകും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഓടക്കുഴൽ ചെയ്യുന്നത്. ഇനി ഇതുപോലെയുള്ള പൂക്കൾ വേണം ചെയ്യണമെന്നെങ്കിൽ ഇങ്ങനെയുള്ള വള്ളിച്ചെടികളായിട്ട് കിട്ടും. നമുക്ക് സാരിയാലോ എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി വള്ളിച്ചെടികളായിട്ടൊക്കെ ചെയ്യണമെന്ന് പറയും. ക്രിസ്ത്യൻസിന് എല്ലാവർക്കും ഈ പറഞ്ഞ കൃഷ്ണനും രാധയൊന്നും ഇഷ്ടമല്ല, അല്ലാതെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇങ്ങനത്തെ ഫ്ലോറൽ ഡിസൈൻസ് വരും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ റെഡ് അവിടെ ഇവിടെയായിട്ട് റെഡ് കൊടുക്കാം, ഗ്രീന് കൊടുക്കാം, ബ്ലൂ കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അല്ല, ഇപ്പോൾ ഫ്ലോറൽ ഡിസൈൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇന്ന ഇന്ന കളർന്നൊന്നുമില്ല. വള്ളികളായതുകൊണ്ട് അതിൽ നീല കൊടുക്കാം, പച്ച കൊടുക്കാം, അല്ലെങ്കിൽ ചുവപ്പ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അതെല്ലാം ഇങ്ങനെ ക്യാരക്ടേഴ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഓരോ പാർട്ടുകളുണ്ട്. ആ പാർട്ടുകളിൽ അങ്ങനെ കൊടുക്കാവുള്ളൂ എന്ന് നിയമങ്ങളുണ്ട്. അതിനെ നമ്മൾ മാറ്റം ചെയ്യരുത്, മാറ്റം ചെയ്യാതെ നമ്മൾ ചെയ്യുക. പിന്നെ മാറ്റം ചെയ്തും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ചെയ്യുമ്പം അതിൻ്റെ മ്യൂറൽ എന്ന് പറയത്തില്ല, ഫ്യൂഷൻ എന്നുള്ള വാക്കിൽ പറയും. ഡ്രസ്സിലൊന്നും പറ്റിയാൽ പോവത്തില്ല. എല്ലാവരും അത് ആലോചിച്ചോണം, നന്നായിട്ട് ആലോചിക്കുക. നമ്മുടെ ബ്രഷ് കഴുകുന്ന വെള്ളം പോലും നമ്മുടെ ഡ്രസ്സിലോട്ട് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ. സ്വല്പം ഇതുപോലെ ചെയ്യുന്ന പോലെ, ഞാൻ ചെയ്യുന്ന പോലെ ഇച്ചിരി മാറ്റി വെച്ചേക്കുക. വീട്ടിൽ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആരെങ്കിലും വന്ന് തട്ടാൻ സാധ്യതയുണ്ട്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സാരി ചെയ്യുന്നത്. അതിന് വലിയ ഇതൊന്നും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഡിസൈൻ മാത്രം വലുതായിട്ട് വരയ്ക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന മെത്തേഡിനൊന്നും മാറ്റങ്ങളില്ല. പിന്നെ മ്യൂറലിന് ചോദിച്ചാൽ മറ്റുള്ള ഫാബ്രിക് ചെയ്യുന്ന പോലെ വളരെ ഈസി ആയിട്ട് ആരും കരുതണ്ട. അതിൻ്റെ ഷെയ്ഡിങ്ങിന് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല വ്യത്യാസങ്ങൾ ഷെയ്ഡിങ്ങിൽ ഉണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചിട്ട് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ പറയുന്ന പോലെ 5 കളേഴ്സ് ഉണ്ട്: വെർമിലിയൻ, ഗോൾഡൻ യെല്ലോ, സാപ് ഗ്രീന്, പെർഷ്യൻ ബ്ലൂ, വൈറ്റ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളർ തുണി ഉണ്ടെങ്കിൽ വൈറ്റ് വെക്കാനായിട്ടാണ് പറയുന്നത്. സ്കൈ ബ്ലൂ, ഇത്രയും കളേഴ്സും കൊണ്ട് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ഇപ്പോൾ താമര കണ്ടു, ഇതിപ്പോൾ ഒരു താമരയാണല്ലോ. താമര കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ എപ്പോഴും കാണും താമരയുടെ കളർ റോസാണ് ഇവിടെ, അതുകൊണ്ട് എന്തുകൊണ്ട് റോസ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ മ്യൂറലിന് ഈ കളറേ ഉള്ളൂ, റോസ് കളർ ഇല്ല. അപ്പോൾ അത് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കാറില്ല. പിന്നെ ആ മ്യൂറൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നീലത്താമരയായിട്ട് വരും, ഇല്ലെങ്കിൽ ഈ കളറിൽ താമരയായിട്ട് വരും. ഇനി വേണമെങ്കിൽ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ പല കളേഴ്സ് കൊടുക്കാം. ആ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നത് മ്യൂറൽ എന്ന് പറയരുത്, ഫ്യൂഷനായിട്ട്, മ്യൂറൽ ഡിസൈൻസ് തന്നെ ഫ്യൂഷനായിട്ട് ചെയ്യുക.